ഈ വടക്കൻ ജില്ലകളിലേക്ക് ഷാജഹാൻ നേരത്തെ കഴിഞ്ഞ മണിക്കൂറുകളിലേക്ക് ഷാജഹാൻ പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ തവണ കണ്ടത് ഏതാണ്ട് എല്ലായിടത്തും ഒരുപോലെ വലിയ വോട്ടർ പങ്കാളിത്തം, പക്ഷേ ഇത്തവണ അത് ചില കേന്ദ്രങ്ങളിലായി ചുരുങ്ങുന്നതാണ്. എന്താണ് ഇത്തവണത്തെ ട്രെൻഡ് സൂചിപ്പിച്ചത്? ആ ശീതൽ, കഴിഞ്ഞ തവണ വടക്കൻ കേരളത്തിലെ പൊന്നാനി, മലപ്പുറം എന്നീ മണ്ഡലങ്ങളൊഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും, പൊന്നാനി, മലപ്പുറം, ഒപ്പം തന്നെ പാലക്കാട് എന്നീ മൂന്ന് മണ്ഡലങ്ങളൊഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും 80% മുകളിലായിരുന്നു പോളിംഗ് ശതമാനം. പക്ഷേ ഇത്തവണ എല്ലാ മണ്ഡലങ്ങളിലും 80 കടക്കാനുള്ള സാധ്യത, അതായത് കഴിഞ്ഞ തവണ 80 കടന്ന കണ്ണൂരിന് മാത്രമാണ് കാര്യമായി 80 കടക്കാനുള്ള സാധ്യതയുള്ളത്. കണ്ണൂരിൽ 2014 കണക്ക് പരിശോധിക്കുമ്പോൾ അത്തവണയും 80 കടന്നിരുന്നു. അത് കണ്ണൂരിലെ ഒരു പൊതു പ്രവണതയാണ്, ഇത്രയും ഉയർന്ന പോളിംഗ്. സാധാരണഗതിയിൽ കണ്ണൂരിൽ കനത്ത പോളിംഗ് എല്ലാ വർഷവും രേഖപ്പെടുത്താറുണ്ട്. ഇത്തവണ വ്യത്യസ്തമായ ഒരു കാര്യം, കണ്ണൂരിലെ എല്ലാ മണ്ഡലങ്ങളിലും കാര്യമായ പോളിംഗ്, അതിൽ തന്നെ കാസർഗോഡ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പയ്യന്നൂരിലും കല്ലാശ്ശേരിയിലും കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് കണ്ണൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന, കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തളിപ്പറമ്പ് അടക്കമുള്ള, മട്ടന്നൂരും അടക്കമുള്ള മണ്ഡലങ്ങളിലും കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുമുന്നണി ക്യാമ്പുകളിൽ ഇത് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിൽ ഒരു വോട്ടിംഗ് പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് UDFനുള്ളത്. അതായത് ഇങ്ങനെ വോട്ടിംഗ് കൂടുമ്പോൾ അത് ഇടതുമുന്നണിക്ക് മാത്രം അനുകൂലമാകണമെന്നില്ല, കാരണം 2014-ലും 2019-ലും ഒക്കെ അത്തരമൊരു കണക്കൂട്ടിൽ പാളിയിരുന്നു എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസ കണക്കായി പറയുന്നത്. കണ്ണൂർ ഒരു ഉദാഹരിച്ച് പറഞ്ഞതാണ്. അതേസമയം കോഴിക്കോട്ടേക്ക് വരുമ്പോൾ, കോഴിക്കോട്ട് നാദാപുരത്ത് മേഖലയിലൊക്കെ കനത്ത ക്യൂ ഇപ്പോഴും നിലനിൽക്കുകയാണ്. എടച്ചേരിയിലൊക്കെ തന്നെ 100-300 പേരുള്ള ക്യൂ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ കൊല്ലാണ്ടി മണ്ഡലത്തിലും പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള ക്യൂകളുണ്ട്. പ്രധാനമായും വോട്ടർമാർ ഉച്ചവരെ എത്തി പിന്നീട് ഈ ജുമാ നമസ്കാരത്തിനൊക്കെ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലെ ആളുകൾ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ഏതാണ്ട് 3 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. ഈ 3 മണി കഴിഞ്ഞ് വന്ന ആളുകൾക്ക് പിന്നീട് ഏതാണ്ട് 3-4 മണിക്കൂർ നിൽക്കേണ്ടി വന്നു. പോളിംഗ് പലയിടത്തും മന്ദഗതിയിലായിരുന്നു. കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട്, കൊടുവള്ളിയും കോഴിക്കോട് സൗത്തും അടക്കമുള്ള കേന്ദ്രങ്ങളിലൊക്കെ തന്നെ നഗരമണ്ഡലങ്ങളിൽ പൊതുവെ പോളിംഗ് കുറവാണ്. അതേസമയം മലയോര മണ്ഡലമായിട്ടുള്ള തിരുവമ്പാടി, അത് വയനാട്ടിലെ മണ്ഡലമാണ്, വയനാട്ടിലെ നിയമസഭാ മണ്ഡലമാണ്, അവിടെയൊക്കെ തന്നെ കാര്യമായ പോളിംഗ് ഉണ്ട്. പൊതുവേ വയനാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം കുറവാണ്. കനത്ത കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് കനത്ത ഭൂരിപക്ഷം നൽകിയ മേഖലകളാണിത്. അവിടെയൊക്കെ തന്നെ വോട്ടിംഗ് ശതമാനം കുറയാനുള്ളൊരു സാധ്യതയാണ്. ഏതാണ്ട് 2014-ന് സമാനമായ ഒരു വോട്ടിംഗ് ശതമാനമായി, വോട്ടിംഗ് നിരക്കായി ഇത് മാറാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടി വരിക. പൊതുവേ വടക്കൻ കേരളത്തിൽ സാധാരണ കാണാറുള്ളൊരു ആവേശം വോട്ടർമാരിൽ ഇത്തവണ കണ്ടിട്ടില്ല. പക്ഷേ കനത്ത പോരാട്ടം നടന്ന വടകര അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും ക്യൂ ഉണ്ട് എന്നുള്ളത് ആ പോരാട്ടത്തിൻ്റെ ചൂടും അതിനനുസരിച്ചുള്ള വോട്ട് വീഴും എന്നുള്ള പ്രതീക്ഷ ഇരുമുന്നണികളും പറയുന്നുണ്ട്.